റിയോപ്നി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ, തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളി കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. ഈശ്വര ദർശനം എന്നർത്ഥം വരുന്ന വാക്കാണ് തിയോഫ്നി. തിയോഫ്നി ഗെയിം ഷോ. ഈശ്വരനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും യേശുവിനെ കുറിച്ച് അറിയാനും ബൈബിളിനെ കുറിച്ച് അറിയുവാനുള്ള ഗെയിം ഷോ. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അങ്കമാലി സെന്റ് ജോർജ് ബെസിലിക്ക ചർച്ചിൽ നിന്ന് വരുന്ന സാനി മരിയ കിഷോർ ആൻഡ് ഏഞ്ചൽ ഹെലൻ, അവരെ നമുക്ക് നമ്മുടെ ഈ ഗെയിം ഷോയിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. തൃശൂർ മണലൂർ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്ന എലേന ബൈജു ആൻഡ് അലീന തോമസ്, നമുക്ക് ഈ ഗെയിമിലേക്ക് അവരെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. മൂവാറ്റുപുഴ മുടവൂർ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്ന ജെയ്മി ജോൺ ആൻഡ് സോണി സജി, നമുക്കവരെ നമ്മുടെ ഗെയിമിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടെ നിങ്ങളെ നമ്മുടെ തിയോഫ്നി ഗെയിം ഷോയിലേക്ക് സ്വാഗതം ചെയ്യാൻ റെഡിയാണോ നിങ്ങൾ? ഓക്കെ, നിങ്ങൾ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ആണോ സാനി, ഏഞ്ചൽ, എങ്ങനെയൊക്കെ നിങ്ങൾ ഈ തിയോഫ്നി ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രിപ്പയർഡായി? ബൈബിൾ വായിച്ചു, ഗെയിംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, ഒരു ബൈബിൾ വചനം പറഞ്ഞു. ക്ഷമാശീലൻ കടുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. സുഭാഷിതം 16:32. ഓക്കെ, എല്ലാം ഒരു വചനം പറയാൻ തോന്നുന്നുണ്ടോ? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3:30. നിനക്ക് എന്റെ കൃപമറി. 2 കൊരിന്തോസ് 12:5. നിനക്ക് എന്റെ കൃപമറി. സോണി, ഇത് കർത്താവിന്റെ ദാസിയും എന്റെ വാക്ക് എന്റെ നിറവേറട്ടെ. ആര് പറഞ്ഞത്? മറിയം. മറിയം പറഞ്ഞു. ബാബിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളും പ്രവർത്തിനുമാണ്. പ്രഭാഷകൻ 23:8. ഓക്കെ, ജെയ്മി. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. എല്ലാവരും നല്ല നല്ല ഭംഗിയായിട്ട് വചനങ്ങളൊക്കെ പഠിച്ച് ആണ് വന്നിരിക്കുന്നത്. വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? നമുക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ച ഏറിയതാണ്, നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതാണ് അല്ലെ? അപ്പോൾ തിയോഫ്നി ഗെയിം ഷോയിൽ നല്ല ഉഷാറോടുകൂടെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ ശക്തിയും ദൈവം തരട്ടെ, വചനത്തിലൂടെ തരട്ടെ. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ? റെഡിയാണോ? യെസ്. തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ഓക്കെ, ലെവൽ 1 വളരെ ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ പേരറിയാം അല്ലേ? യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ യേശുവിന്? ആ 12 ശിഷ്യന്മാരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവരുടെ പേര് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ പറയുന്നുണ്ട്. അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിൽ വേണം ശിഷ്യന്മാരെ നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട്. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ വേണം ഓർഡറിൽ വേണം നിങ്ങൾ ശിഷ്യന്മാരുടെ പേര് വെക്കാൻ. ശിഷ്യന്മാരുടെ പേരെഴുതിയിട്ടുള്ള കാർഡുകൾ ഇവിടെയുണ്ട്. ഈ കാർഡിന്റെ കൂടെ 4 പേരുകൾ എക്സ്ട്രാ ഉണ്ടാവും. ഒരുപക്ഷെ ശിഷ്യ യേശുവിനെ അറിഞ്ഞ, യേശുവിന്റെ ഫോളോ ചെയ്ത, യേശുവിനെ അനുധാവനം ചെയ്ത മറ്റ് ആളുകളാകാം. പക്ഷെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അവരെ മാറ്റിയിട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള ശിഷ്യന്മാരുടെ പേര് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്, നിങ്ങളുടെ ദൗത്യം ഈ ഗെയിമിൽ. മനസ്സിലായ? റെഡിയാണോ നിങ്ങൾ കളിക്കാൻ? സോണി, റെഡിയാണോ? എന്നാ ഓക്കെ. അപ്പോൾ നിങ്ങൾ ശിഷ്യന്മാരുടെ പേര് കറക്റ്റായിട്ട് ഓർത്തെടുത്ത് വളരെ വ്യക്തതയോടുകൂടെ വെക്കുക. നിങ്ങൾക്ക് ഈ
ഗെയിം കളിക്കാനായിട്ട് ലഭിക്കുന്ന സമയം 1.5 മിനിറ്റാണ്. എത്രയാണ്? 1.5 മിനിറ്റാണ് നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്നത്. റെഡി അല്ലേ? സോ നിങ്ങൾക്ക് കളിക്കാനുള്ള ആളുകൾക്ക് വരാം, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. യെസ്, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാർഡുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് വെക്കാം. ഫൈൻ, റെഡി അല്ലേ? ഇനി അവർ വെച്ചിരിക്കുന്ന ഓർഡറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോ അലീനക്ക് വേണമെങ്കിൽ പറയാം, എല്ലാം അത് ഇന്ന ഓർഡറിലാണ് മാറ്റിവെക്കണം എന്നുള്ളത് നിങ്ങൾക്കിവിടെ ഉറക്കെ വിളിച്ച് പറയാം. അപ്പോൾ നമുക്ക് കളി ആരംഭിച്ചാലോ. ആർ യു റെഡി ഫോർ ദ ഗെയിം? യെസ്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. നോക്ക്, എല്ലാം ഉണ്ടോ? സമയം ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ നമുക്ക് ഈ 1.5 മിനിറ്റ് കറക്റ്റ് ആയിട്ടാണ് അവർ വെച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി സമയമില്ല. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ സമയം കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അഭിപ്രായം പറയാനും കൺഫ്യൂഷൻ മാറ്റാനും ഉള്ള സമയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ശരിയായ ഉത്തരം എന്താണ് നോക്കാം. ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്, പത്രോസ് അന്ത്രയോസ് യാക്കോബ്, യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമിയ, തോമസ് മത്തായി. സോനു, തോമസ് മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, സാദേവു, ശിമയോൻ, യൂദാസ് കറിയോത്ത. അതാണ് ശരിയായിട്ടുള്ള ഓർഡർ. ടീമേലെ താനിക്കത് മുഴുവനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റിയില്ല അല്ലേ, സമയം കിട്ടിയില്ല. സോനു ആദ്യത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് വെച്ച, പക്ഷെ ഹെൽപ്പയുടെ പുത്രനാണ് അവിടെ വരേണ്ടത്, എവിടെ? ശിമയോന്റെ സ്ഥലത്ത്. തോമസ് മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, സാദേവു, ശിമയോൻ, യൂദാസ് കറിയോത്ത. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, ഹെൽബേഡ് പുത്രനായ യാക്കോബ്, തദേവുസ്, ഷിമയോൻ, യൂദാസ് കറിയോത്ത്. പെർഫെക്റ്റ്. ടീം ബി പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വെച്ചപ്പോ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. നിങ്ങൾ എല്ലാം അന്വേഷിച്ചു, സാനിയോണ് എല്ലാം ഇങ്ങനെ നോക്കി നോക്കി സമയം പോയി. എന്തായാലും ടീം ബി, ടീം ബി ഈ ഫസ്റ്റ് ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം ബി ആണ്. കൺഗ്രാചുലേഷൻ. ടീം ബി എന്നാ അലിന, എത്ര പോയിന്റ് ആണ് നിങ്ങൾക്ക് ഈ ആദ്യത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 50 പോയിന്റ്സ്. ടീം ബി ആദ്യത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ്,
എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. നിങ്ങൾ നന്നായിട്ട് ഈ ശിഷ്യന്മാരെ നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? പത്രോസ് ആരായിരുന്നു? മൂന്ന് പ്രാവശ്യം ഈശോയെ ഒറ്റിക്കൊടുത്തതാണ്. അപ്പൊ ഈ ഉദാസിച്ച് ഇത്ത പറയൂ നിങ്ങള്. പത്രോസ് ഞാനല്ലേ ചെയ്തത്, എന്നിട്ട് നിങ്ങൾ പത്രോസിന്റെ പേരെന്താ പറയണെന്ന് അറിയാം? പത്രോസ് എന്താ ചെയ്തത്? മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞു. പത്രോസ് അതിനു മുമ്പ് പറഞ്ഞ ദൈവമേ, ഈശോ പറഞ്ഞു നീ മിക്കവാറും നീ എന്നെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ പത്രോസ് പറഞ്ഞു, എന്ത് പറഞ്ഞു ഈശോയെ, ഞാൻ അങ്ങനെ ചെയ്യണ പ്രശ്നം ഇരിക്കുന്നില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എന്ത് സംഭവിച്ചാൽ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോ അല്ലേ, എന്നിട്ടും ഈ യേശുവിനെ അവര് ചമട്ടികൊണ്ടടിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ അവർ പിടിച്ചുകൊണ്ടുപോയപ്പോ പത്രോസിനോട് ചോദിച്ചു, നീ മറ്റേ ആളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ, നസ്രാന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഏയ് ഞാൻ അറിയണ പ്രശ്നം ഇരിക്കുന്നില്ല, യേശുവിനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അല്ലേ, അങ്ങനെ ഒരാളുണ്ടാ എന്നൊക്കെ ചോദിച്ച് യേശുവിനെ തള്ളി പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞ് നോക്കുമ്പോഴാണ് ദേ യേശുവിനെ അടിയൊക്കെ കൊണ്ട് ചോരയെ കൊലിച്ച് ഈശോയുടെ മുഖത്തു നിന്നൊക്കെ ചോര ഒഴുകി ഇങ്ങനെ ഈശോ നിൽക്കുന്ന ആ മുഖം പത്രോസിന്റെ നേരെ നോക്കുന്നത്. അയാളെ ചങ്ക് നുറുങ്ങിപ്പോയി, അത് പൊട്ടിക്കരഞ്ഞു. ദൈവമേ എനിക്ക് തെറ്റിപ്പോയി എന്നും പറഞ്ഞ് കഴിഞ്ഞു. അതിനുശേഷം ഏറ്റവും അവസാനത്തെ രംഗത്ത് ഈശോ ഇയാളെ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുന്ന സമയമുണ്ട് അല്ലേ? ഇല്ലേ, എന്റെ ആടുകൾ നീ മേയ്ക്കുക, നീ പാറയാണെന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അവിടെ ഈശോ മൂന്ന് പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ആ പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യം പറയും, ഞാൻ എന്നെ സ്നേഹിക്കേണ്ട, പിന്നെ ഞാൻ പിന്നെ വേറെ ആരെ സ്നേഹിക്കും? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കും ഈശോ, എന്ത് ചോദിക്കും? ആ പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെയും പത്രോസ് പറയും, ഈശോ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും ഈശോ ചോദിക്കും, എന്ത് ചോദിക്കും? സ്നേഹിക്കും. അത് തന്നെ ഈശോ ചോദിക്കും. അപ്പൊ ഇയാൾക്ക് മനസ്സിലാവും, മൂന്ന് പ്രാവശ്യം ഞാൻ തള്ളി പറഞ്ഞിട്ടും ഈശോ അത് ഉറപ്പിക്കണേ. ഈശോയോടുള്ള പത്രോസിന്റെ സ്നേഹം ഉറപ്പിച്ചു അല്ലെ. ഇങ്ങനെ ഓരോ ശിഷ്യന്മാർക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അല്ലെ. യോഹന്നാനെയാണ് ഏറ്റവും കൂടുതൽ യേശുവിനോട് ചേർന്ന് നടന്ന് പോയിരുന്ന ആള്. യോഹന്നാൻ യൂദാസ് കറിയോത്ത് എന്തായിരുന്നു? കർത്താവിന് അവസാനം ഒറ്റിക്കൊടുത്തു പണത്തിന് വേണ്ടി അല്ലേ. എത്ര വെള്ളിക്കാശിന് വേണ്ടിയിട്ടാണ്? 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ഈശോയെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ. ഓക്കെ, അപ്പോ ഈ ശിഷ്യന്മാരെ കുറിച്ചാണ് നിങ്ങൾ അറിയേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ വന്ന ശിഷ്യനാരാണ്? തോമസ് അല്ലേ, സെയിന്റ് തോമസ്. തോമസ് ആണ് ഏറ്റവും ധീരശാലിയായ ശിഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറ്റിക്കപ്പെടരുത്, ഞാൻ എപ്പോഴും തൊട്ടു വിശ്വസിച്ചിരുന്ന ആള്. കർത്താവിന്റെ തിരുമുറിവുള്ള ആ ഹോള് വീണ കൈ, എന്നുവെച്ചാൽ ആണി അടിച്ചിട്ട് ഈ കയ്യിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അതിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റും. ആ ഹോളുള്ള കയ്യിൽ ആ തിരുമുറിവ് ഞാൻ തൊട്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ആള് തോമസ്. അവസാനം ദൈവത്തിനെ തോമസ് ഏറ്റുപറഞ്ഞിടത്തോളം ആരും ഏറ്റുപറഞ്ഞിട്ടില്ല. എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നാണ് ആ ശിഷ്യനെ ഏറ്റുപറഞ്ഞത്. ഓക്കെ, നമ്മുടെ ശിഷ്യന്മാരെ കുറിച്ചായിരുന്നു നമ്മൾ ഈ ആദ്യത്തെ ലെവല് നമ്മൾ മത്സരിച്ചത്. ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കാനായിരുന്നു നമ്മൾ ആദ്യത്തെ ലെവല് മത്സരിച്ചത്. സോണി കിട്ടിയില്ലേ? നോ പ്രോബ്ലം, നമ്മൾക്ക് അടുത്ത പ്രാവശ്യത്തെ ഗെയിമില്ല. നിങ്ങൾ നന്നായിട്ട് മത്സരിച്ചു. ഇനി അതിന്റേതായ ഒരു മത്സരം, നമുക്കൊരു ഭയങ്കര ആ മത്സരത്തിന്റെ സ്പീഡൊന്നും ഇല്ലെങ്കിലും നമ്മൾ മത്സരിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്കെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നാമതാവാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ? ഓക്കെ, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2.
ലെവൽ ടൂവില് ഞാൻ കുറെ ക്ലൂ തരും നിങ്ങൾക്ക്. ക്ലൂ 5 ക്ലൂ തരും. ഈ ക്ലൂകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആളെ മനസ്സിലാക്കണം. അതൊരു പക്ഷേ ഈ ബൈബിളിലെ ഏതെങ്കിലും കഥാപാത്രങ്ങളാവാം, ബൈബിളിലെ ഏതെങ്കിലും സ്ഥലമാവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഓരോ സെന്റൻസും ബൈബിളിൽ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് ആളെ കുറിച്ചാണ് പറയുന്നതെന്ന്. നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഉടനെ കൈപൊക്കാം. പക്ഷേ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൈപൊക്കി ഉത്തരം പറയുക. കൈപൊക്കി കഴിയുമ്പോൾ ഞാൻ പറയാം ഉത്തരം പറയുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയാം. ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ അതിൽ വിൻ ചെയ്യും. ഓക്കെ, റെഡിയാണോ? ജിമി സുന ഉറക്കെ നന്നായിട്ടൊക്കെ ചിരിച്ച് കളിക്കും. ഓക്കെ സാനി, ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ക്ലൂ ആരംഭിക്കാൻ. ആദ്യത്തെ ക്ലൂ, പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമായ ഞാൻ ഉസ് എന്ന ദേശത്താണ് ജീവിച്ചിരുന്നത്. ഒന്നുകൂടെ പറയാം, പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമായ ഞാൻ ഉസ് എന്ന ദേശത്താണ് ജീവിച്ചിരുന്നത്. പഴയ നിയമത്തിൽ കുറെ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും ഐഡിയ കിട്ടിയ? ഏജൽ, സനി, ഇല്ല, എല്ല, അലീന, ടോനി, ജേമി, ഒരേ. രണ്ടാമത്തെ ക്ലൂ ശ്രദ്ധിച്ചു കേട്ടോ. എലിഫാസ്, ബിൽദാ, സോഫ എന്നിവർ എന്റെ സ്നേഹിതന്മാരായിരുന്നു. ഇനി ഐഡിയ. ആദ്യത്തെ ക്ലൂ പറയുന്നത്, പഴയ നിയമത്തിലൊരു കഥാപാത്രമായ ഞാൻ ഉസ്സിന് ദേശത്താണ് ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ ക്ലൂ, എലിഫാസ്, ബിൽദാ, സോഫാർ എന്നിവർ എന്റെ സ്നേഹിതന്മാരായിരുന്നു. മൂന്നാമത്തെ ക്ലൂ ശ്രദ്ധിച്ചു കേൾക്കുക. സാത്താന്റെ വെല്ലുവിളിയുടെ ഭാഗമായി ദൈവം എന്നെ കഠിനമായി പരീക്ഷിച്ചു. കഠിനമായിട്ട് പരീക്ഷിച്ചോ അബ്രഹാത്തെ ദൈവം? സാനി, ഉത്തരം ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ മാത്രം പറയുക. ജോബ്. ഓക്കെ ഓക്കെ, ടീം എ പറഞ്ഞിരിക്കുന്നത് ജോബ് എന്നാണ്, ടീം ബി പറഞ്ഞിരിക്കുന്നത് അബ്രഹാം എന്നാണ്. നമുക്ക് ബാക്കി രണ്ട് ക്ലൂസ് കൂടി ശ്രദ്ധിക്കാം. ബാക്കി രണ്ട് ക്ലൂ കൂടി. പരീക്ഷണ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട ഞാൻ ദേഹമാസകലം വ്രണങ്ങൾ നിറഞ്ഞ രോഗിയായി മാറി. അബ്രഹാത്തിന് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? രോഗിയായി മാറിയോ വ്രണങ്ങളൊക്കെ നിറഞ്ഞ്? ഇല്ല. ഏറ്റവും അവസാനത്തെ ക്ലൂ ശ്രദ്ധിക്കാം. ഒടുവിൽ നഷ്ടമായതെല്ലാം ഇരട്ടിയായി തിരികെ ലഭിച്ച ഞാൻ ദൈവത്തിന്റെ മുന്നിൽ നീതിമാനായി കരുതപ്പെടുന്നു. ഉത്തരം ഏതായിരിക്കാം? അലീന, ജോബ് എന്ന് പറഞ്ഞ ഉത്തരമാണ് ശരി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലെവൽ ടൂവിലെ മത്സരം ഇവിടെ അവസാനിക്കുമ്പോൾ ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നത് ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം എ, ടീം എക്ക് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോയിന്റ് എത്രയാണെന്നറിയോ? ഓക്കെ, ലെവൽ ടു വിൻ ചെയ്യുമ്പോൾ ടീം എക്ക് ലഭിക്കുന്നത് 70 points ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡിഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. എത്രമാത്രം ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനെ ഉപയോഗിക്കാവോ അത്രമാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകും, നല്ല ഭാവി ഉണ്ടാകും. മതബോധന വിദ്യാർത്ഥികളിൽ ആത്മീയ അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഇതാ തിയോഫനി ബൈബിൾ ഗെയിം ഷോയുടെ 4th ഓഡിഷൻ.
പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ തങ്ങളുടെ ബയോഡാറ്റയുമായി 2017 ഏപ്രിൽ 22 തീയതി രാവിലെ 10 മണിക്ക് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ചേരുക. ഓക്കെ, എന്തുപറ്റി? ഞാൻ അതാണ് നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, രണ്ട് ക്ലൂ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചിലവർ ചാടിക്കേറി കൈവോക്കി തെറ്റ് ആൻസർ പറയും. നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ എലിഫാസ്, അബ്രാഹത്തിന് എലിഫാസ് അങ്ങനത്തെയുള്ള കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാ ഇതുവരെ ബൈബിളിലുണ്ടാ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അത് ഉടനെ പോയി ചാടി പറയരുത്, ശരിയായിട്ടുള്ള ക്ലൂ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എനിവേ, അതിനു മുമ്പ് സാനി ഉത്തരം പറഞ്ഞു. ഓക്കെ, നമുക്ക് എല്ലാ എത്രയിലാണ് പഠിക്കുന്നത്? 5 പഠിക്കുന്നത്. എല്ലാ നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടിട്ടുണ്ട്. എല്ലയുടെ പാട്ട് നമുക്ക് കേട്ടാലോ? റെഡിയാണോ? ഓക്കെ, എല്ലയുടെ പാട്ട്. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ എൻ ഈശോ വന്നല്ലോ സ്നേഹം ക്രൂശിൽ സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻകണമാ, സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻകണമാ, ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ എൻ ഈശോ വന്നല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട്, നല്ല സ്വരം എല്ലാം. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, ലെവൽ 3. ഓക്കെ, ലെവൽ 3 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 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 ഗെയിമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇച്ചിരി ടഫാണെന്ന് തോന്നും. നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു ബൈബിൾ കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ഈ ബൈബിൾ കൊട്ടേഷൻ നോക്കിയിട്ട് ആ ദൈവവചനം പറയലാണ് നമ്മളുടെ ദൗത്യം. നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പറയാം, അല്ല എങ്കിൽ ഇവിടെ 3 ബോക്സുകൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ബോക്സുകൾ. ഈ ബോക്സിൽ ബൈബിൾ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ 6 കീകളുണ്ട്. അതിനകത്ത് ശരിയായിട്ടുള്ള കീ എടുത്ത് ഈ ലോക്കർ തുറന്ന് ലോക്കറിൽ നിന്ന് ബൈബിൾ എടുത്ത് ആ ബൈബിള് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആ വചനം നിങ്ങൾ ഉറക്കെ വായിക്കണം, ആ കൊട്ടേഷനിലുള്ള ദൈവവചനം. ഒരു പ്രാവശ്യമേ നോക്കാൻ പാടുള്ളൂ ഇത്, ഈ കൊട്ടേഷൻ. അടുത്ത ആളും അത് ഓർത്തു വെക്കുക, രണ്ടുപേരും നോക്കിയിട്ട് ആരാണോ പോകുന്നത് അയാള് ബൈബിൾ എടുത്തുകൊണ്ടൊന്ന് വായിക്കുക. ആ കൊട്ടേഷൻ മറന്നു പോകരുത്, പിന്നെ എടുത്തു നോക്കാനും പാടില്ല. ഒരു പ്രാവശ്യം നോക്കി അത് അടച്ചു വെക്കണം. കിട്ടിയ ഐഡിയ കിട്ടിയ? ക്ലിയർ? നിങ്ങൾക്ക് ഇതിനായി കിട്ടുന്ന സമയം 2 മിനിറ്റാണ്, 2 മിനിറ്റാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ലഭിക്കുന്ന സമയം. അപ്പോൾ റെഡിയാണോ? റെഡിയാണോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പറയാട്ടാ, ബൈബിൾ നോക്കാതെ തന്നെ അറിയാമെങ്കിൽ ഈ കൊട്ടേഷൻ. ഓക്കെ, എങ്കിൽ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നോക്കുക, പെട്ടെന്ന് നോക്കുക, ഓടിപ്പോ. ആരാണ് പോകുന്ന വെച്ചാൽ അയാൾ വേഗം പോവുക, മടക്കി വെച്ചോളുക. ഏതാണ് കീ എന്നുള്ളത്? കളയരുത്, കീ ഒന്നും കളയരുത്. ചിലപ്പോ അത് അടുത്ത ആളുടെ കീ ആയിരിക്കും. ഉറക്കെ വായിക്ക, ഉറക്കെ വായിക്ക. അതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ലൂക്കാ 21:31. അതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവിൻ. അപ്പോൾ ഈ ലോക്കറിൽ നിന്ന് ബൈബിൾ എടുത്ത് വചനം, ദൈവവചനം കണ്ടെത്തിയ ഈ മത്സരത്തിൽ, ഈ ലെവലില് വിൻ ചെയ്തിരിക്കുന്ന ടീം C ആണ്. കൺഗ്രാറ്റുലേഷൻസ്.
ലെവൽ ത്രീ വിൻ ചെയ്യുമ്പോൾ, ലെവൽ ത്രീ ടീം സി വിൻ ചെയ്യുമ്പോൾ ടീം സിക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 90 പോയിന്റ്സ് ആണ്. സൂപ്പർ. ടീമേ, ഇത് നിങ്ങൾ നന്നായിട്ട് മത്സരിച്ചു, വെരി ഗുഡ്. കനി എത്രയില പഠിക്കുന്നത്? എത്രയിലാണ്? അഞ്ചില്. എവിടെ? ഹോളി ഫാമിലി ആ സ്കൂളില്. ഏഞ്ചല? അഞ്ചിൽ തന്നെയാ. എന്തൊക്കെയുണ്ട് അങ്കമാലിയിലെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണ്. എന്താണ് സാനിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ്, കഴിവ് ഏതാണ്? ദൈവം ഡ്രോയിങ് അറിയാം. ഡ്രോയിങ് ചെയ്യുന്ന നന്നായിട്ട്, വരയ്ക്കും നന്നായിട്ട് ആണോ? ആളുകളിലേക്ക് പടം വരയ്ക്കും? പിന്നെ ഏതാണ്, എന്താണ് ഏറ്റവും കൂടുതൽ വരയ്ക്കണത്? പൂക്കളാണോ? പൂക്കളൊക്കെ വരയ്ക്കും. ഓക്കെ, അതാണ് ദൈവം തന്നിട്ടുള്ള ഏറ്റവും കഴിവ് അല്ലെ? ദൈവത്തിന് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് നൽകിയിട്ടുള്ള ഈ കഴിവ് വെച്ച് ഞാൻ ആരാകണമെന്നാണ് നിനക്ക് ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടാ? എന്നാലും ഒരു സ്വപ്നമുണ്ടാ? എന്താണ് സ്വപ്നം? ഐ എസ് എടുക്കുന്നത്. ഏഞ്ചൽ? ഏഞ്ചലിന്റെ സ്വപ്നം എന്താണ്? ഡോക്ടർ ആവാനാണ്. എന്താണ് ഏഞ്ചലിന് ദൈവം തന്നിട്ടുള്ള കഴിവ്? പെയിന്റിംഗ്. ഓ, രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അപ്പോ വരയ്ക്കും നന്നായിട്ട്. അടിപൊളി. നിങ്ങളുടെ സ്വപ്നങ്ങൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. നമുക്ക് തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങൾ നടത്തിത്തട്ടെ. ഹിൻസി, സോണി, സോണി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അവിടുന്ന് കറക്റ്റ് ആയിട്ട് കീ എടുത്തു, കീ തുറന്നു, ഓടി വന്നു ചെയ്തു. ഞാൻ വിചാരിച്ച് ഈ ജെയ്മി എന്താണ് എല്ലാ കാര്യത്തിനും ഈ സോണിനെ വിടുന്നതെന്ന്. പക്ഷെ ഇതാണ് കാരണം, ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കൂട്ട് കളിക്കാരനുള്ള കാരണം ജെയ്മി രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കണേ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാലോ. ഓക്കെ, സിഒഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ഘടകം ഫോക്കസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ ചെയ്യുക. നമ്മൾ സാധാരണ ഈ ക്യാമറ കുറെ ഫോക്കസ് ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ നഷ്ടപ്പെട്ട് ചെയ്താല് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പഠിക്കുമ്പോഴാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. നന്നായിട്ട് ആ കാര്യം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് നന്നായിട്ട് മനസ്സിലാവൂ. ഓക്കെ, അടുത്ത ഈ നാലാമത്തെ ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ കാണിക്കും. ഈ വീഡിയോ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിലുള്ള കളറ്, അതിനുള്ള നമ്പർ, അതിലുള്ളിലെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ആ വീഡിയോയിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ചായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് അത് ഓർത്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. റെഡിയാണോ? ക്ലിയർ ആയില്ലേ? മെമ്മറി ടെസ്റ്റ് എന്നാണ് പറയണ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പഠിക്കുമ്പോൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് എഴുതണമെ, എക്സാമിന് എഴുതണമെങ്കിൽ നിങ്ങൾക്കത് ഓർത്തിരിക്കണം. ഓർത്തിരിക്കണമെങ്കിൽ നല്ലോണം ശ്രദ്ധയോടുകൂടെ പഠിക്കണം. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ. റെഡിയാണോ? യെസ്. നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഫോട്ടോ വാങ്ങിക്കട്ടെ? അതെ, വിഷമമൊന്നും തോന്നരുത്. നിങ്ങൾ വീഡിയോ കണ്ടു. ആദ്യത്തെ ചോദ്യം, പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കടക്കണേ. ഒന്നാമത്തെ ചോദ്യം, വീഡിയോയിൽ കണ്ട ഷോർട്ട് ഫിലിം ക്ലിപ്പിൽ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിരുന്നത് എന്താണ്? ആദ്യം കൈപ്പൊക്കിയത് ടീം സി ആണ്. ഉത്തരം പറയാം. മമ്മിയും ഡാഡിയും എപ്പോഴാ വരുന്നത്? ഡാഡിയും മമ്മിയും ഇനി എന്നാ വരുന്നത്? ഓക്കെ, നമുക്ക് ഉത്തരം എഴുതാൻ നോക്കാം. ഡാഡിയും മമ്മിയും ഇനി എന്നാ വരുന്നത്? ഓക്കെ, ടീം ബിക്കാണ് ആൻസർ ശരിയായിരിക്കുന്നത്. ഓക്കെ, ടീം ബിക്കാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ കണ്ട ബുക്കിന്റെ പേരെന്ത്?
ഓർക്കുന്നില്ല. കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ നമുക്ക് നോക്കാം. കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ അരുന്ധതി റോയിയുടെ ബുക്കായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ചിത്രത്തിൽ യേശുവിന്റെ കൂടെ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്? കിബി, മൂന്ന് കുട്ടികൾ. അടുത്തത് ടീം സി, മൂന്ന് കുട്ടികൾ. ഓക്കെ, നമുക്ക് നോക്കാം. മൂന്ന് കുട്ടികളാണ് ഉണ്ടായത്. ആദ്യത്തെ ഉത്തരം പറഞ്ഞ ടീം ബിക്കാണ് പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ചിത്രത്തിൽ കണ്ട സൈൻ ബോർഡിൽ തേക്കടിയിലേക്കുള്ള ദൂരം എത്രയായിരുന്നു? ഉറപ്പുണ്ടെങ്കിൽ കൈവക്കാം. എത്രയായിരുന്നു ദൂരം? പറഞ്ഞു. അഞ്ചാ. ഓക്കെ, 38 ആണോ? അതാണോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 38 കിലോമീറ്റർ. ഫൈൻ. ഓക്കെ, ബി കെ എന്റെ പോയിന്റ്. അഞ്ചാമത്തെ ചോദ്യം. ചിത്രത്തിൽ കണ്ട നാണയം ഏത്? ബി. ഓക്കെ, അടുത്ത ആള്. വൺ യൂറോ. നമുക്ക് ആൻസർ നോക്കാം. വൺ യൂറോ അങ്ങനെ പറയണം കേട്ടാ. ഓക്കെ, ഉത്തരം ശരിയാണ്. ആറാമത്തെ ചോദ്യം. ചിത്രത്തിലെ ഐമാക് കമ്പ്യൂട്ടർ മോണിറ്റർ എത്ര ഇഞ്ച് ഉള്ളതായിരുന്നു? എത്ര ഇഞ്ച് ഉള്ളതായിരുന്നു ഐമാക് കമ്പ്യൂട്ടർ? എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 27 inches. നമുക്ക് നോക്കാം. 27 inches ഐമാക് ആയിരുന്നു. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ചിത്രത്തിൽ കണ്ട പോലീസ് എംബ്ലം ഏതാണ്? പോലീസ് എംബ്ലം. ഓക്കെ, നമുക്ക് പറയാം ബോസ്റ്റൺ പോലീസ് അല്ലെ? ബോസ്റ്റൺ കണ്ട. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. ഏത് രാജ്യത്തിന്റെ പതാകയാണ് ചിത്രത്തിൽ കണ്ടത്? ഓക്കെ, ടിബി, യു എ ഇ, ടീം സി, പറഞ്ഞോ, അമേരിക്ക, ടീം ബി, ടീം എ, റഷ്യ. നമുക്ക് നോക്കാം. ഓസ്ട്രേലിയൻ രാജ്യത്തിന്റെ, ഓസ്ട്രേലിയയുടെ പതാകയാണ്. ഒമ്പതാമത്തെ ചോദ്യം. ചിത്രത്തിൽ കണ്ട ഗെയിം സിമ്പലുകളിൽ ആദ്യത്തേത് ഏത് ഗെയിമിന്റേതായിരുന്നു? ഓക്കെ, പറഞ്ഞോ, ക്രിക്കറ്റ്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്രിക്കറ്റ്. ഓക്കെ, ടീം സിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. അവസാനത്തെ ചോദ്യം. ചിത്രത്തിൽ എത്ര പട്ടാളക്കാർ ഉണ്ടായിരുന്നു? ടീം ബി പറയാം. അഞ്ച്. നോക്കാം, അഞ്ച് പട്ടാളക്കാരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ലെവൽ 4 അവസാനിക്കുമ്പോൾ ടീം ബി എത്ര പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക്? 110 അല്ലെ? 10 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, എത്ര ഉത്തരം നിങ്ങൾ പറഞ്ഞു? 5 പറഞ്ഞു. ടീം സി 1 പറഞ്ഞു. ടീം എയ്ക്ക് കിട്ടിയത് അല്ലെ? അപ്പോൾ ലെവൽ 4 5 ഉത്തരങ്ങളുമായി ടീം ബി വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാചുലേഷൻ. നിങ്ങൾ വിൻ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുമേ 110 പോയിന്റ് അടിക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, ഈ നാലാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം ബിക്ക് എത്ര പോയിന്റ് കിട്ടും? 110 പോയിന്റ്. നാലാമത്തെ ലെവൽ വിൻ ചെയ്തിരിക്കുന്ന ടീം ബിക്ക് ലഭിക്കുന്നത് 110 പോയിന്റ് ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9741555333. ഇമെയിൽ theophanygameshow@gmail.com. ടീം ബി അങ്ങനെ നാലാമത്തെ ലെവൽ വിൻ ചെയ്ത് നിൽക്കുകയാണ്. പറ ടീം ബിയുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. എല്ല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലയുടെ പാരിഷ് ഏതാണ്? മണലൂർ. തൃശ്ശൂരും മണലൂർ എന്ന് വരുന്നത് അല്ലേ? അല്ലേ, പള്ളിയില് വളരെ ആക്റ്റീവാണ്. നിങ്ങൾ കൊയർ ഗ്രൂപ്പൊക്കെ നന്നായിട്ട് പാട്ടുറ പാടുന്ന കൊയറൊക്കെ ഉണ്ടോ അവിടെ? ഓക്കെ, നന്നായി പാടി. എന്താണ് ദൈവം തന്നിട്ടുള്ള പാട്ട് പാടുന്ന കഴിവാണോ ദൈവം എലിനക്ക് തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവ് അല്ലേ? നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും സാധിക്കും. വലുതാവുമ്പോ ചിത്ര ചേച്ചിയെ പോലെ പാട്ടുകാരിയാകാനാണ് ആണ് ആഗ്രഹം.
സിസ്റ്റർ ആവാം. നന്നായിട്ട് പാട്ടുപാടുന്ന സിസ്റ്റർ ആവാം അല്ലേ. നന്നായിട്ട് പാട്ടുപാടി കുഞ്ഞുകുട്ടികളെയും അല്ലെങ്കിൽ എല്ലാവരെയും ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു സിസ്റ്റർ ആവുക. ദൈവം അനുഗ്രഹിക്കും അല്ലേന. അലീന, ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എന്താ? ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് ചെയ്യും. ക്രാഫ്റ്റ് ചെയ്യുന്ന വെച്ചാല് മറ്റേ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് മാത്രമാണ്. എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം? മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്? മത്സരത്തിൽ ഇതുവരെ ആയിട്ട് പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഫ്ലവേഴ്സ് അങ്ങനത്തെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ. ഈ പൈസ ഉണ്ടാക്കാനായിട്ടൊരു ബെസ്റ്റ് വഴി കൂടെയാണ് ഈ ക്രാഫ്റ്റിംഗ് അറിയോ? ഈ ഡ്രൈ ഫ്ലവേഴ്സിന്റെ ഒക്കെ ബൊക്കയ്ക്കൊക്കെ എത്ര രൂപയെന്ന് അറിയോ? 3000 രൂപ 4000 രൂപയൊക്കെയാണ് ഒരു ബൊക്കെ. ഒരു ആൾക്കാർ കല്യാണത്തിന് ബ്രൈഡൽ ഈ മണവാട്ടിമാരൊക്കെ പിടിക്കുന്ന ബൊക്കകളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ഭയങ്കര ഇതാണ്, വാല്യൂ ഉള്ളതാണ് ഇപ്പോ. അപ്പോ അങ്ങനെ ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നല്ല പൈസ ഉണ്ടാക്കി നല്ല ദൈവത്തിന്റെ സമ്പന്നതയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. വലുതാവുമ്പോ സ്വപ്നങ്ങൾ വല്ലതും ഉണ്ടോ? എന്താണ്? പൈലറ്റ്. പൈലറ്റ്? അമ്മു, ഏത് വിമാനം ഓടിക്കാനാണ്? ഞാൻ ആ വിമാനത്തിന്റെ പേര് കാണുമ്പോ മാറി കലാതരിച്ചിട്ട്. ഏത്? ആർമി പൈലറ്റാണ്? അല്ല, സാധാരണ വിമാനങ്ങളൊക്കെ ഓടിക്കുന്ന പൈലറ്റ്. വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് എത്തുവാനായി, ആ സ്വപ്നങ്ങളിലേക്ക് എത്തുവാനായിട്ട് ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമുക്ക് അടുത്ത ലെവലിലേക്ക് കടന്നാലോ? റെഡിയാണോ? ഓക്കെ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. ഓക്കെ. ലെവൽ 5 വളരെ രസകരമായ ഒരു ഗെയിമാണ്. നമ്മൾ നേരത്തെ ആദ്യത്തെ ലെവലിൽ നമ്മൾ കളിച്ച ഗെയിം എന്തായിരുന്നു? ശിഷ്യന്മാരുടെ പേര് പറഞ്ഞായിരുന്നു അല്ലേ? കറക്റ്റ് ആയിട്ട് വയ്ക്കുക. ഇപ്പോൾ ശിഷ്യന്മാരെ നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ശിഷ്യന്മാരെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് നിങ്ങൾക്കുള്ളത്, ദൗത്യമാണുള്ളത്. നിങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ബലൂൺ വീർപ്പിച്ചിട്ടാണ്. ഇവിടെ ശിഷ്യന്മാരായിട്ടുള്ളത് ചെറിയ വൈറ്റ് ഗ്ലാസുകളാണ്. അതിലൊക്കെ ഈ ശിഷ്യന്മാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നടുക്കൊരു ചില്ല് ഗ്ലാസ് ഉണ്ട്. ആ ചില്ല് ഗ്ലാസ് ആവുന്ന ഈശോയിലേക്കാണ് ശിഷ്യന്മാരെയൊക്കെ നമ്മൾ എടുത്തു വെക്കേണ്ടത്. ബലൂൺ വെച്ച് വീർപ്പിച്ചു വേണം അവരെ എടുത്തു വെക്കാനായിട്ട്. നിങ്ങൾ കളിച്ച് നോക്കിയിട്ടുണ്ടാവും, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം കളിക്കണം, പക്ഷേ ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടാ. ഒത്തിരി ടയർഡാവരുത്. ഈ ടാസ്ക് പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 1 മിനിറ്റാണ്. ശിഷ്യന്മാരെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ടാസ്ക്. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, എങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. അധികം കൈ എഞ്ചിൽ തുടണ്ട. സൂക്ഷിച്ച് സൂക്ഷിച്ച്. മുടിയൊക്കെ ബാക്കിലേക്ക് ഇട്ടോ. ചെയ്തോ ചെയ്തോ ചെയ്തോ. 6 seconds more. 2, 1. എഞ്ചൽ, ഗുഡ് ട്രൈ. നന്നായിട്ട് ശ്രമിച്ചു. വെരി ഗുഡ്. 5th ലെവൽ നമ്മൾ ഇവിടെ അവസാനിക്കുമ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ശിഷ്യന്മാരെ കൊണ്ടുവന്നത് ആദ്യം സി ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ടീം ബിയും ചെയ്തു. ഏഞ്ചൽ, ടീം എയിലെ ഏഞ്ചൽ ഒത്തിരി ട്രൈ ചെയ്ത് 3 പേര് ബാക്കിയായി അല്ലേ. ഓക്കെ, ലെവൽ 5 അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. എത്ര പോയിന്റ് ആണ് നിങ്ങൾക്ക് ഈ ലെവലിൽ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 130 പോയിന്റ്സ് ആണ് ടീം സിക്ക് ലെവൽ 5 വിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗറിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡിഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം.
എത്രമാത്രം ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനെ ഉപയോഗിക്കാവോ അത്രമാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകും, നല്ല ഭാവി ഉണ്ടാകും. മതബോധ വിദ്യാർത്ഥികളിൽ ആത്മീയ അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഇതാ തിയോഫനി ബൈബിൾ ഗെയിം ഷോയുടെ നാലാംഘട്ട ഓഡിഷൻ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ തങ്ങളുടെ ബയോഡാറ്റയുമായി 2017 ഏപ്രിൽ 22 രാവിലെ 10 മണിക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേരുക. ഓക്കെ, പറയൂ. സോനിയുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ സ്കൂൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എബനേസർ സ്കൂളിൽ എത്രയിലാണ് പഠിക്കുന്നത്? സെവന്തിൽ. എന്താണ് ഈശോ സോനുവിന് നൽകിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവ്, ടാലന്റ്? പെയിന്റിംഗ്. പെയിന്റിംഗ് ചെയ്യും. ഓക്കെ, എന്താണ്, എന്തെങ്കിലും സ്വപ്നമുണ്ടോ? വലുതാവുമ്പോൾ ഈശോ എന്നോട് പറയുന്നത് ഇന്ന ആളാകാനാണ്, എന്നിട്ട് ഒത്തിരി പേരെ സഹായിക്കുക. എന്താണ് സ്വപ്നം? ഫാദർ. പ്രീസ്റ്റ് ആകുക അല്ലെ, ഒരു വൈദികനാകുക അല്ലേ? വെരി ഗുഡ്. അതെന്തിനാണ് വൈദികനാകുന്നത്? ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ. എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കാൻ പറ്റുക? ഈശോയ്ക്ക് വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഈശോയെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും നല്ല പ്രവൃത്തി അല്ലേ? അതേപോലെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ നേടിക്കൊടുക്കുക അല്ലേ? അത് ഓക്കെ. അപ്പൊ ദൈവം അതിനു വേണ്ടിയിട്ട് നല്ല കുറെ കഴിവുകൾ തന്നിട്ടുണ്ട്, നല്ല ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ, നല്ല ബ്രില്യൻസ് തന്നിട്ടുണ്ട്, ഒത്തിരി കഴിവുകൾ ദൈവം അതിനായിട്ട് സോനു തന്നു. സോനു അൽത്താരപ്പാലനാണ്. ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥന, ഇഷ്ടമുള്ള പ്രാർത്ഥന ഏതാ? നിങ്ങളുടെ ശുശ്രൂഷികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, കുർബാനയൊക്കെ ചെല്ലുമ്പോ ഏറ്റവും പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ അല്ലേ, ബന്ധു. ഓക്കെ, പറ. ജെയ്മി, ജെയ്മിയുടെ വിശേഷങ്ങൾ പറ. ജെയ്മി എത്രയിലാണ്? 7. ജെയ്മിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എന്ന്? പ്രസംഗിക്കും. അത്യാവശ്യം പ്രസംഗിക്കും, ആളുകളുമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ചില കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ദൈവം നല്ല കഴിവ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ കഴിവ് ഉപയോഗിച്ച് എന്ത് ആകണമെന്നാണ്, ആരാകണമെന്നാണ്? ഡോക്ടർ ആകാനാണ്. ഓക്കെ, അപ്പോ ഡോക്ടർ ആവുമ്പോ ഡോക്ടേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമാണ് വേണ്ടത്. ആ സാന്നിധ്യത്തോടുകൂടെ നമുക്ക് മരുന്ന് കൊടുക്കാൻ സാധിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും, ഓഡിയൻസും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ സ്വപ്നങ്ങളൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ അവസാനത്തെ ലെവലിലേക്ക് കടന്നാലോ. റെഡിയാണോ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്, അവസാനത്തെ ലെവലിലേക്ക്, ലെവൽ 6. ലെവൽ 6 ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടീം അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റ്സ് എത്രയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അങ്കമാലി സെന്റ് ജോർജ് ബെസിലിക്ക ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള സാനി മരിയ കിഷോറും ഏഞ്ചൽ ഹെലനും അടങ്ങിയിട്ടുള്ള ടീം എയ്ക്ക് ലഭിക്കുന്നത് 70 ആണ്. മണലൂർ തൃശൂർ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള എലേന ബൈജുവും അലീന തോമസും അടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് 50+110 ആണ്. മുടവൂർ മൂവാറ്റുപുഴ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെയ്മി ജോണും സോണി സജിയും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 220 ആണ്. അപ്പോൾ നമ്മളുടെ അവസാനത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് വിജയിച്ചാൽ, നിങ്ങൾക്ക് 150 കിട്ടും. അപ്പോൾ എല്ലാവർക്കും വിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആരാണോ ഈ അവസാനത്തെ ലെവൽ വിൻ ചെയ്യുന്നത് അവരായിരിക്കും മിക്കവാറും ഈ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡ് വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ. ഗെയിം ഇത്രയേ ഉള്ളൂ. രണ്ട് മിനിറ്റാണ് നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്നത്. 2 മിനിറ്റ്
നാല് ഗോലിയുണ്ട്. നാല് ഗോലി, ഇത് ഈശോയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവരെ നമ്മളിവിടെ തൊട്ട് തുടങ്ങി ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. കുറെ വഴികളുണ്ട്, ഈ വഴികളിലൊക്കെ കുഴികളുമുണ്ട്. ഈ കുഴികളിൽ വീഴാതെ ഈ ആളുകളെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുക. രണ്ട് മിനിറ്റ്, നാല് ഗോലി. ഇനി ഒരാൾ വീണുപോയി, വേഗം തന്നെ അടുത്ത ഗോലി എടുത്തു വെച്ച് നിങ്ങൾക്ക് കളി തുടരാം. ഒരാളെയെങ്കിലും ഈശോയുടെ അടുക്കലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ കളി വിൻ ചെയ്യാം. റെഡിയാണോ? രണ്ട് മിനിറ്റ്, നാല് ഗോലി, യേശുവിന്റെ അടുക്കലേക്ക് ഇവരെത്തിക്കുക. റെഡി? ഓക്കെ, നമുക്ക് ടീം എയെ വിളിക്കാം. ടീം എ, പ്ലീസ് കം. ആരാണ് കളിക്കാൻ പോകുന്നത്? ഓക്കെ, വരൂ. എഞ്ചിലും വാ. എഞ്ചിൽ ഇവിടെ നിന്ന് കുഴികളൊക്കെ എവിടെ നിന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൺട്രോൾ, കൺട്രോൾ. കുഴിയിൽ വീഴ്ത്തുകയല്ല നമ്മളുള്ളത്, ഗോലി എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുള്ളത്. സാനി ഇങ്ങോട്ട് വാ. സാനി ഇവിടെ ഇവിടെ നിൽക്ക്. നിങ്ങൾ കുറച്ച് അകത്തി പിടിച്ച് ചെയ്യുമ്പോളെ അപ്പൊ കൺട്രോൾ കിട്ടും. നിങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ പിടിച്ചു. ബോർഡ് രണ്ട് സൈഡിലേക്കും പിടിക്കും. കുറച്ച് കുറച്ചും കൂടെ അകത്ത് പിടിക്കുക. ചെയ്യൂ, ചെയ്യൂ. ആ, എന്താ ചെയ്യുന്നത്? കമോൺ, കമോൺ. ഓക്കെ, ബ്രില്ലിയന്റായിട്ട് കളിക്ക്. ഫോക്കസ് കളയല്ലേ. കൺട്രോൾ, കൺട്രോൾ. ഈ സൈഡിലേക്ക് കൊണ്ടുപോയാ. യെസ്, നെക്സ്റ്റ്, നെക്സ്റ്റ്, നെക്സ്റ്റ്. കുഴിയിൽ വീഴ്ത്തല്ലേ. ആ, ടീമേക്ക് പോകാം. ടീം ബി, ടീം ബി റെഡിയാണോ? യെസ്, വരിക. കം, കം. ആരാണ് കളിക്കാൻ? അലിനാണ് കളിക്കാൻ പോകുന്നത്. സോ അലിന റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട് നൗ. പറഞ്ഞു കൊടുത്തോ? കുഴികളൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷെ അധികം അടുക്കണ്ട. ഓ, ശ്രദ്ധിക്കണം, അത് തിരിച്ചു വരാൻ സാധ്യതയുള്ള സംഭവം. യെസ്, 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 യെസ്. പറ്റും, പറ്റും. ഫോക്കസ് കളയണ്ട, നിർത്തി പിടിക്കണ്ട. കൺട്രോൾ ചെയ്ത് കളിച്ചോ, പറ്റും. യെസ്, കമോൺ, കമോൺ, കമോൺ. പതുക്കെ 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 പതുക്കെ, കൺട്രോൾ പോലെ, കൺട്രോൾ പോലെ. യെസ്, അവിടെ കുഴിയുണ്ട്. പറഞ്ഞു കൊടുക്ക്, കുഴിയുള്ളത് ഉറക്കെ പറഞ്ഞു കൊടുക്ക്. ആക്ഷൻ വേണ്ട, കുഴിയുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മതി.
മാറി കുഴിന്ന് ഉറക്കപ്പറ അത് കേൾക്കാത്തല്ലോ പ്രശ്നം വരുന്ന കൈ കൂട്ടി കാണിക്കണ്ട അടുത്തേക്ക് വെക്കണ്ട രണ്ടു പ്രാവശ്യം ഈസി ആയിട്ട് എത്തിച്ചാണ് ഉറക്കെ പറഞ്ഞു കൊടുക്കണ്ടേ തൊട്ടടുത്തുള്ള കുഴിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ ഇതേ കുഴി എന്ന് പറയണ്ടേ ഓക്കെ ടീം ബി പോവാം റെഡിയാണോ ടീം സി ടീം സി വരിക കം ആരാണ് കളിക്കാൻ പോകുന്നത് ജേമി കമ ഉറക്കെ പറഞ്ഞു കൊടുക്കുക കുഴികളും എവിടെയൊക്കെയുണ്ടെന്ന് കേട്ടാ റെഡിയാണോ ജേമി സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ കുഴിയുണ്ട് കുഴി പറഞ്ഞു കൊടുക്കൂ മാൻ തൊട്ടടുത്ത് കുഴിയുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഉള്ളോട് കൊണ്ടുവരിക കണ്ട്രോൾ 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 സ്ലോയിലാക്കാം മൂവ്മെന്റ് സ്ലോയിലാക്കാം മൂവ്മെന്റ് സ്ലോയിലാക്കാതെ അവർ കുഴി പറഞ്ഞു കൊടുക്ക് അടുത്തെത്തിയതാ കുഴി 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 പറഞ്ഞൂടി ഇങ്ങോട്ട് വന്നിട്ടോ കുഴിയിൽ വീഴ്ത്തല്ലേ കുഴിയിൽ വീഴ്ത്തല്ലേ പറ്റും 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 കമാണ്ടോ കുഴിയിൽ വീഴ്ത്താൻ അതൊക്കെ കൺട്രോൾ കൺട്രോൾ നാല് ഗോലിയും കഴിഞ്ഞു ഏഹേ ഓക്കെ 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 കുഴപ്പമില്ല ടീം എ ചെല്ലുക ടീം സി ചെല്ലുക ഓക്കെ താങ്ക് യു ഇത് ഈസി അല്ലല്ലേ ഏ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഈ ഗോലിയെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല അല്ലേ ഈ ഓടിപ്പോകും നമ്മൾ സ്പീഡ് ചെറിയ മൂവ്മെന്റ് ചെയ്യുമ്പോഴേക്കും ഓടി ആകെ ഇതാവുന്നു അപ്പോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അതെ യേശുവിന്റെ അടുക്കിലേക്ക് ആളെ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആളെയും കൊണ്ടുപോണ സമയത്തായിരിക്കും അയാളതേ നോക്കുമ്പോൾ ആളെ കാണൂല അയാൾ ഒരു കുടിയിൽ വീണുണ്ടാവും മീൻ നമുക്ക് ഇഷ്ടംപോലെ പ്രലോഭനങ്ങളും ഒക്കെയുണ്ട് ചുറ്റും ആ വഴിയിലൂടെ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് നമ്മളുടെ ഓരോ കൂട്ടുകാരെയും അടുപ്പിക്കേണ്ടത് പക്ഷെ ഇത് ഇത് സാധ്യമാണ് പക്ഷെ ആര് വേണം കൂടെ നമ്മുടെ കൂടെ ആര് വേണം ഈശോ വേണം ഏ ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സാധ്യമാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരിനെ അല്ലെങ്കിൽ ഫ്രണ്ടിനെ അടുപ്പിക്കണമെങ്കിൽ ഒരാളെ അടുപ്പിക്കണമെങ്കിൽ ഒരാളുടെ ദുശ്ശീലം മാറ്റിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അയാൾക്ക് വേണ്ടിയിട്ട് ആദ്യം നന്നായി എന്ത് ചെയ്യണം ഇല്ല ഏ നന്നായി പ്രാർത്ഥിക്കണം അയാൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം അപ്പൊ അയാളുടെ കൂടെ ഈശോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അല്ലേ ഓക്കെ ലെവൽ സിക്സ് അവസാനിക്കുമ്പോൾ ആർക്കും പോയിന്റ് നേടാൻ സാധിച്ചിട്ടില്ല ആർക്കും ഗോലി ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല നമുക്ക് ഓരോ ടീം അംഗങ്ങൾക്കും ലഭിച്ചിട്ടുള്ള പോയിന്റ് എത്രയാണെന്ന് നോക്കാം അങ്കമാലി സെന്റ് ജോർജ് ബെസിലിക്ക ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള സാനി മരിയ കിഷോർ ആൻഡ് ഏഞ്ചൽ ഹെലൻ എന്നിവരടങ്ങിയിട്ടുള്ള ടീം എയ്ക്ക് ലഭിക്കുന്നത് 70 പോയിന്റ് ആണ് തൃശൂർ മണലൂർ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള എല്ല ബൈജു ആൻഡ് അലീന തോമസ് എന്നിവരടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് 160 പോയിന്റ്സ് മുടവൂർ മൂവാറ്റുപുഴ സെന്റ് ജോസഫ് ചേർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജെയ്മി ജോൺ ആൻഡ് സോനി സജിക്ക് ഈ ടീമിന് സി ടീമിന് ലഭിക്കുന്നത് 220 പോയിന്റ്സ് ആണ് നമുക്ക് നമ്മുടെ വിന്നർ ഈ എപ്പിസോഡിലെ തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ വിന്നർ ആയിരിക്കുന്നത് ടീം സി ആണ് കൺഗ്രാറ്റുലേഷൻസ്
ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155333. പിൽഗ്രിമേജ് കണ്ടക്ടഡ് ബൈ യൂ സ്മാർട്ട് ട്രാവൽസ് എറണാകുളം. വിജയികൾക്ക് തിയോഫ്നി ടീമിന്റെ ഒരു മൊമെന്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച പുതിയ കളിക്കാരും പുതിയ കളികളുമായി ഞങ്ങൾ വീണ്ടും വരികയാണ്. തിയോഫ്നി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അതുവരേക്കും ഗുഡ് ബൈ.